നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പി ജെ കുര്യനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭാ കവാടത്തിൽ ഇടത് മഹിളാ സംഘടനകളുടെ പ്രതിഷേധം. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അഞ്ചേരി ബേബി വധക്കേസ് പോലെ കുര്യനെതിരെയും അന്വേഷണം വേണമെന്ന് വി എസ്. റെയിൽവേ യാത്രാനിരക്ക് കൂട്ടണമെന്ന് ഉദ്യോഗസ്ഥതല സമിതിയുടെ ശുപാർശ. ബജറ്റിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചേക്കും. കെഎസ്ആർടിസി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം. എണ്ണക്കമ്പനി പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. വിദ്യാർത്ഥികളുടെ എണ്ണമെടുക്കാൻ പോലീസ് വേണ്ടെന്ന് സുപ്രീംകോടതി. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി. ഇറച്ചിക്കോഴി വ്യാപാരികളുടെ സമരം വിപണിയെ ബാധിച്ചില്ല. സമരത്തിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യക്കാരെന്ന മന്ത്രി കെ പി മോഹനൻ. കോഴിയിറച്ചി വില കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇന്ത്യ പലസ്തീൻ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് 6:30 കൊച്ചിയിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കാൻ മലയാളി താരം വിനീത്. വാർത്തകൾ വിശദമായി. സൂര്യനെല്ലി കേസിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം. നിയമസഭയിൽ ഇന്നും സൂര്യനെല്ലി കേസിനെ ചൊല്ലി ബഹളം. അഞ്ചേരി ബേബി വധക്കേസിന്റെ മാതൃകയിൽ സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യന്റെ പങ്കിനെക്കുറിച്ച് തുടരന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിലവിലെ നിയമമനുസരിച്ച് തുടരന്വേഷണം സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട അന്നമ്മ ഇടിക്കുള ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വി എസ് അച്യുതാനന്ദൻ സഭയിൽ ഉന്നയിച്ചു. പ്രത്യേക സബ്മിഷനിലൂടെ വി എസ് അച്യുതാനന്ദനാണ് സൂര്യനെല്ലി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട അന്നമ്മ ഇടിക്കുള, ബി ജെ പി നേതാവ് കെ എസ് രാജൻ എന്നിവരുടെ വെളിപ്പെടുത്തലുകൾ കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറക്കുന്നതാണെന്ന് വി എസ് ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് മിസ്റ്റർ കുര്യന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാധാരണക്കാർ പറയുന്നതനുസരിച്ചൊന്നും തന്നെ ഞങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടി പറഞ്ഞത് ശരിയല്ല എന്നാണ് ഈ വസ്തുക്കളെല്ലാം തെളിയിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ കുര്യന്റെ കാര്യത്തിൽ കോടതിയിൽ ഈ ഗവൺമെന്റ് തന്നെ ഇടപെട്ട് ഒരു പുനഃപരിശോധനയും തുടർ അന്വേഷണത്തിന്റെ കാര്യം ആലോചിക്കണമെന്ന് പറഞ്ഞു. അഞ്ചേരി ബേബി വധക്കേസിനെയും കെ ടി ജയകൃഷ്ണൻ വധക്കേസിനെയും സൂര്യനെല്ലിയുമായി താരതമ്യം ചെയ്യാനാകില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും വിചാരണയിലും ഒരിക്കലും വരാത്ത ചിലർ കൂടി പ്രതികളായുണ്ടെന്ന കെ ടി ജയകൃഷ്ണന്റെ അമ്മയുടെ പരാതിയാണ് കേസിൽ പരിഗണിച്ചത്. എന്നാൽ സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യന്റെ പങ്കിനെക്കുറിച്ച് നിരവധി അന്വേഷണം നടന്നു. സുപ്രീംകോടതി അടക്കം 3 കോടതികൾ കുര്യനെ കുറ്റവിമുക്തനാക്കി. അന്വേഷണ സംഘത്തിൽപ്പെട്ട കെ കെ ജോഷുവ എന്തുകൊണ്ട് അന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേസ് അന്വേഷിച്ച സിബി മാത്യൂസിനെയും ജോഷുവയെയും നയനാ സർക്കാർ അഭിനന്ദിച്ച് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നിലവിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ലെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഏഷ്യാനാ ന്യൂസ് തിരുവനന്തപുരം. സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യനെതിരെ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് ഇടത് വനിതാ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം. പ്രകടനം നടത്തിയ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളും സിപിഎം വനിതാ എംഎൽഎമാരും സഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് പിന്നീട് വിട്ടയച്ചു. പിന്നീട് മഹിളാ സംഘം പ്രവർത്തകരും സിപിഐ വനിതാ എംഎൽഎമാരും പ്രകടനം നടത്തി. അജയഘോഷ് ചേരുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി അജയഘോഷ്. രാവിലെ മുതൽ നിയമസഭയ്ക്ക് മുന്നിൽ കടുത്ത പ്രതിഷേധമായിരുന്നു. അളവന്ത ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് മുമ്പിൽ ഈ പ്രശ്നം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. രാവിലെ ഏതാണ്ട് 9:05 മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. രാവിലെ സിപിഎമ്മിന്റെ മഹിളാ സംഘടനയായിട്ട് ജനാധിപത്യ അസോസിയേഷൻ പ്രവർത്തകരാണ് ഒരു 60 വരുന്ന പ്രവർത്തകർ പെട്ടെന്ന് നിയമസഭയ്ക്ക് മുമ്പിലേക്ക് പ്രകടനത്തി മുദ്രാവാക്യം വിളിച്ചെത്തുകയായിരുന്നു. പോലീസ് അപ്പോൾ 3 വരുന്ന പോലീസ് മാത്രമായിട്ട് ഉണ്ടായിരുന്നത് തടയാൻ ആർക്ക് കഴിഞ്ഞില്ല. പക്ഷേ പുരുഷ പോലീസുകാർ നിയമസഭയുടെ അടച്ചിട്ട് സർക്കാരിനെ രക്ഷപ്പെടുത്തി ആ പ്രവർത്തകർ അകത്തേക്ക് കടക്കുമായിരുന്നു. പിന്നീട് ഈ പ്രവർത്തകരെ അറസ്റ്റ് 76 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു.
എമ്മിലേക്ക് കൊണ്ടുപോയ പ്രവർത്തകരെ വിട്ടേക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മിന്റെ വനിതാ എം എൽ എമാരും ജനാധിപത്യ അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കളും ആ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് സമരം നടത്തിയത്. ഏറ്റവും ഒടുവിൽ സഭയിൽ നിന്നും വി എസ് എച്ച് അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാരെല്ലാം എത്തുകയും എ ആർ ക്യാമ്പിൽ പോയി നേതാക്കൾ അവരെ കാണുകയും ചെയ്തു. സി പി എം നേതാക്കളും പോലീസ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 76 നാല് പേരെ സുഖമില്ലാത്തതിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ബാക്കി ആളുകളെ സ്വന്തം ജാമ്യത്തിൽ കേസെടുത്ത് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ സമരം അവസാനിപ്പിച്ച് അവർ പിരിഞ്ഞു പോകുന്നതിനിടയിലാണ് സി പി ഐയുടെ നേതാക്കൾ ഇ എസ് ബിജിമോൾ എം എൽ എയുടെയും ഗീതാഗോപി എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗം പ്രവർത്തകർ പ്രകടനമയത്തുകയും അവരെ പോലീസ് തടയുകയും അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ ഗീതാഗോപി എം എൽ എ എയർ ക്യാമ്പ് കൊണ്ടുപോയിരിക്കാൻ അറസ്റ്റ് ചെയ്ത് ബിജിമോൾ ആകട്ടെ ഇവിടെ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് സമരം നടത്തുന്നു. എം എൽ എമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ പ്രതിഷേധ സമരം ഇപ്പോഴും നിയമസഭയ്ക്ക് മുമ്പിൽ തുടരുകയാണ്. എം എൽ എമാരെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം ബഹളം വച്ചു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്താണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്തെ പ്രതിഷേധത്തിന്റെ അവസ്ഥ? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ എം എൽ എമാരായ ബിജിമോൾ, ഗീതാഗോപി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നന്ദാവനം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്ന് ആരോപിച്ചായിരുന്നു ബഹളം. ഇതേ തുടർന്ന് ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി നൽകി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബിജിമോൾ എം എൽ എ ഇപ്പോൾ അസംബ്ലിക്ക് സമീപത്തായി സമരം നടത്തുകയാണ്. ഗീതാഗോപി മറ്റൊരു വാഹനത്തിൽ കയറി നന്ദാവനം ക്യാമ്പിലേക്ക് പോയി എന്നും മറുപടി നൽകി. ഇതേ തുടർന്ന് വീണ്ടും ബഹളം വെച്ചെങ്കിലും ഇപ്പോൾ ബഹളം അവസാനിച്ച് നന്ദി പ്രമേയ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ഇപ്പോൾ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ കടുത്ത പ്രതിഷേധമായിരുന്നു. നിയമസഭയ്ക്ക് പുറത്ത് ഇപ്പോഴും കുത്തിയിരിപ്പ് സമരം നടക്കുകയാണ്. സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യനെതിരെ ഒരു വെളിപ്പെടുത്തൽ കൂടി. യു ടി യു സി നേതാവ് അച്ഛൻ കുഞ്ഞിന്റേതാണ് വെളിപ്പെടുത്തൽ. 1996 ഫെബ്രുവരി 19 കുമളി ഗസ്റ്റ് ഹൌസിൽ യു ടി യു സി യോഗം നടന്നപ്പോൾ പി ജെ കുര്യൻ വരുന്നതുകൊണ്ട് യോഗം അവസാനിപ്പിക്കാൻ ഗസ്റ്റ് ഹൌസ് മാനേജർ പറഞ്ഞു എന്നാണ് അച്ഛൻ കുഞ്ഞിന്റെ വെളിപ്പെടുത്തൽ. ഞാൻ യു ടി യു സി ഇടുക്കിയില്ല കമ്മിറ്റി മെമ്പർ അല്ല. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ കുമളി മനനാണി ഹോട്ടലിൽ വെച്ച് ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ട്. യു ടി യു സിയിലെ ജില്ലാ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളത് നേരത്തെ ബുക്ക് ചെയ്ത റൂമ് അന്ന് 7 വൈകിട്ട് 7 മുതലാണ് കമ്മിറ്റി തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെല്ലാം ഉണ്ട് അവിടെ. അവിടെ കമ്മിറ്റി നടന്നു ഇപ്പം ഒരു 9 ആ ഗസ്റ്റ് ഹൗസിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു ഇന്ന് ബി ജെ പിന്നെ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കമ്മിറ്റി നേരിട്ട് മാറി 10 തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് അവിടെ റൂം എടുത്ത് താമസിക്കാനുള്ള ഇതിനാണ് ഞങ്ങളവിടെ കമ്മിറ്റി കൂടിയത്. പക്ഷേ അത് നടക്കാതെ എന്നാൽ എന്നാ ചോദിച്ചപ്പോൾ റൂം തരത്തില്ല, ഇന്ന് ബി ജെ പിന്നെ വരുന്നത് വരാൻ പറ്റത്തില്ലല്ലോ. അന്ന് രാത്രി കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ മുകളിൽ തന്നെ കമ്മിറ്റി കൂട്ടിയിട്ട് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ ആ ബേരിസിൽ ഒരു കറുത്ത കാറ് കേട്ടോ അംബാസഡർ കാറ്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകനും കൂടെ വണ്ടിപ്പേരുള്ള കുമളി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ലോഡ്ജിലാണ് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഞാൻ പീരുമേട് വരുന്നു. പീരുമേട് വന്ന് ഞാൻ തിരിച്ച് പാമനാറിലേക്ക് പോകുമ്പോൾ എൻ്റെ സന്ദേശം പാമനാറാണ്. പീരുമേട്ട് വന്ന് അത്യാവശ്യമായിട്ട് പി ഡി സി ഓഫീസിൽ പോയിട്ട് തിരിച്ച് ഞാൻ പാമനാട്ടിൽ വരുമ്പോൾ പാമനാട്ടിലേക്ക് വരുന്ന വഴിക്ക് മത്താക്കോക്കയും കല്ലാർകാലേക്ക് ഇടയ്ക്ക് മത്താക്കോക്ക തന്നെ ഈ പി ജെ കുര്യന്റെ കാർക്ക് ആ കറുത്ത കാറിൽ പി ജെ കുര്യൻ എടുത്ത് ഇങ്ങനെ ഞാൻ ഈ സൈഡ് അങ്ങോട്ട് പോകുന്ന ബസ്സിന് ഈ സൈഡ് ആ കാറിലിരിക്കുന്ന ഞാൻ കണ്ടതാണ്. പി ജെ കുര്യൻ അനുകൂലമായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സംശയമുള്ളവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കാമെന്നും സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിലെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അത് എന്നെ പറ്റി സംശയമുള്ളവർ അവരോട് അന്വേഷിക്കണം. വേറൊന്നും എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് വന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ അതിന് വസ്തുതാപരമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയെ പറ്റി സംശയമുള്ളവർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യണം. ഇന്നലെ ഇവരെ ഞാൻ എനിക്ക് അതൊന്നും പ്രതികരിക്കാനില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. പി ജെ കുര്യനെതിരെ പുനരന്വേഷണം വേണമെന്ന അഭിപ്രായത്തിൽ ബി ജെ പി സംസ്ഥാന ഘടകം ഉറച്ചു നിൽക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഈ അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കേസിൽ ഒരു പുനരന്വേഷണം ആവശ്യമാണ്. 2, ഈ ആരോപണങ്ങൾ പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വസ്തുതകൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വീണ്ടും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശ്രീ പി ജെ കുര്യൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷ സ്ഥാനം ഒഴിയണം. ഈ 3 കാര്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുള്ളത്.
സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യനെതിരെ തുടരന്വേഷണത്തിന് നിയമസാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി ആസിഫ് അലി സംസ്ഥാന സർക്കാരിന് ഇന്ന് ഉച്ചതിരിഞ്ഞ് നിയമോപദേശം നൽകും. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ സർക്കാരിന് രേഖാമൂലം നിയമോപദേശം കൈമാറുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. റെയിൽവേ യാത്രാ നിരക്ക് വീണ്ടും കൂട്ടാൻ ആലോചന. നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥതല സമിതി ശുപാർശ ചെയ്തു. തീരുമാനം ബജറ്റിലൂടെ പ്രഖ്യാപിച്ചേക്കും. റെയിൽവേ നേരിടുന്ന വരുമാന നഷ്ടം പരിഹരിക്കാൻ അടുത്ത കാലത്താണ് യാത്രാ നിരക്കിൽ 21% വർധനവ് വരുത്തിയത്. ജനുവരി 21 മുതൽ പുതിയ നിരക്ക് നിലവിൽ വരികയും ചെയ്തിരുന്നു. 6,600 കോടി രൂപയുടെ അധിക വരുമാനം ഇതിലൂടെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഡീസൽ വിലയിലുണ്ടായ മാറ്റം കനത്ത തിരിച്ചടിയായി എന്നാണ് റെയിൽവേ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും യാത്രാ നിരക്ക് കൂട്ടാൻ റെയിൽവേ മന്ത്രാലയം ആലോചിക്കുന്നത്. നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന റിപ്പോർട്ട് ഇക്കാര്യം പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥതല സമിതി മന്ത്രി പവൻകുമാർ ബൻസാലിന് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യാത്രാ നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ബജറ്റിലൂടെ നടത്തിയേക്കുമെന്നും അറിയുന്നു. നിലവിലെ സാഹചര്യത്തിൽ 20 മുതൽ 30% വരെയെങ്കിലും നിരക്ക് കൂട്ടാനുള്ള സാധ്യതയാണ് ചർച്ച ചെയ്യുന്നത്. February 26 കേന്ദ്ര റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസാൽ 2013-14 വർഷത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുക. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കുട്ടികളുടെ തലയെണ്ണാൻ പോലീസ് വേണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. കുട്ടികളുടെ തലയെണ്ണാൻ വേണമെങ്കിൽ പോലീസിനെ ഉപയോഗിക്കാമെന്ന കേരള ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. കുട്ടികളുടെ തലയെണ്ണലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്ന് പത്തനംതിട്ടയിലെ SNVUP സ്കൂൾ സമർപ്പിച്ച ഹർജിയിൽ 2001 വേണമെങ്കിൽ പോലീസിനെ ഉപയോഗിക്കാമെന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. കുട്ടികളുടെ എണ്ണം നിർണ്ണയിക്കാൻ സംസ്ഥാന നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും പോലീസിനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ വാദിച്ചു. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ, ദീപക് മിശ്ര എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചിന്റെ ഉത്തരവ്. കുട്ടികളുടെ എണ്ണം നിർണ്ണയിക്കാൻ ITH സ്കൂൾ പ്രകാരമുള്ള ഏകീകൃത തിരിച്ചറിയൽ കാർഡ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് ചിക്കൻ കിട്ടാനില്ല. ഇറച്ചിക്കോഴി ക്ഷാമം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് കൃഷിമന്ത്രി KP മോഹനൻ. വിഷയത്തിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യയും കെപ്കോയുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കുമെന്നും KP മോഹനൻ ദില്ലിയിൽ പറഞ്ഞു. കോഴിയുടെ ക്ഷാമം രൂക്ഷമായി. അത് ചെറിയ ലോബി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. വില കൂട്ടിക്കൊണ്ട് അതിന് പിന്നെ കൂടുതൽ വില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയൊരു ശ്രമമാണ്. അതിന് ഞങ്ങൾ എന്തായാലും പിന്നെ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ടുള്ള മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യയും കെപ്കോവും കൂടി ചേർന്നുകൊണ്ട് അതിന് വില കുറച്ചുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പരമാവധി എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം ടാക്സ് കുറക്കണമെന്നതാണ്. അപ്പോൾ ടാക്സ് കുറക്കണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രമാത്രം സീരിയസ് ആകില്ല. ഈ പേര് പറഞ്ഞുകൊണ്ട് അത് പറയുകയാണ്. കോഴി വ്യാപാരികളുടെ സമരം കോഴിക്കോട്ടെ വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ല. അന്യസംസ്ഥാനത്ത് നിന്നുള്ള വരവ് ഇല്ലാതായെങ്കിലും സംസ്ഥാനത്തെ കോഴി കർഷകരിൽ നിന്നും വാങ്ങിയാണ് വ്യാപാരികൾ വിപണനം നടത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ബിജിമോളെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്, അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിപ്പോൾ പിന്നെ ബിജിമോൾ നടത്തിക്കൊണ്ട സമരത്തിന് അവരെ കാണുന്നതിന് വേണ്ടി VSഉം അതുപോലെ തന്നെ CPയുടെ നിയമസഭാ കക്ഷി നേതാവ് CDിവാകരൻ, VS സുൽകുമാർ എന്നിവർ ഇവിടെ എത്തി അവരെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പോലീസ് അതിക്രമിച്ചു അക്രമം നടത്തിയെന്നാണ് ബിജിമോൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൈക്ക് പരിക്കുണ്ടെന്നും ബിജിമോൾ MLA അറിയിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഒരു തരത്തിലുള്ള MLAമാരെ അറസ്റ്റ് ചെയ്യുകയോ കൈയേറ്റം ചെയ്തിട്ടില്ലെന്ന് അല്പം മുമ്പ് ആഭ്യന്തര ഉപമന്ത്രി പറഞ്ഞു. ഇപ്പോൾ MLA തന്നെ ഒരു പരാതി പറഞ്ഞിരിക്കുന്നത്. ബിജിമോളെ ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് ക്ഷമിക്കണം ആണെന്ന്. ഇപ്പോൾ ഇവര് കൈക്ക് പരിക്കേറ്റ ബിജിമോളെ VSന്റെ വണ്ടിയിൽ തന്നെ കയറ്റി നിയമസഭയ്ക്ക് MLAക്ക് പോലീസ് അതിക്രമം നടത്തിയെന്നുള്ള വിഷയം കൂടുതൽ
പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ വി എസിന്റെ വണ്ടിയിൽ തന്നെ ബിജിമോളെ കയറ്റി അങ്ങോട്ട് പോവുകയാണ്, നിയമസഭയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും അളകന്ദ ഇതിപ്പോൾ സ്ഥിരീകരണമായിരിക്കുകയാണ്. ബിജിമോളെ കൊണ്ട് ഈ എം എൽ എമാരുടെ സംഘം വി എസിന്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് അകത്തേക്ക് പോവുകയാണ്. അല്പം മുമ്പ് ഇവർ പറഞ്ഞത്, അതായത് ആഭ്യന്തരവകുപ്പ് മന്ത്രി പറഞ്ഞത്, പോലീസ് എം എൽ എമാരെ ആക്രമിക്കുകയോ അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വീണ്ടും ഇപ്പോൾ എം എൽ എയുമായിട്ട് അവർ പോകുന്നത്. തീർച്ചയായിട്ടും നിയമസഭയ്ക്കകത്തേക്ക് ഉള്ള പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്ന ബിജിമോൾക്ക് കൈക്ക് പരിക്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനോട് ബിജിമോൾ പറഞ്ഞിരുന്നു. പരിക്കേറ്റ ബിജിമോളെയും കൊണ്ട് വി എസിന്റെ കാറിൽ തന്നെ എം എൽ എമാർ നിയമസഭയ്ക്കകത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. കിരീടമുറപ്പിച്ച് ലാലും കൂട്ടരും റിപ്പോർട്ട് ഇടവേളയ്ക്ക് ശേഷം.